ആത്മീയ രംഗത്ത് താല്പര്യം കാട്ടിയ ഭാർഗവൻ വിപ്ലവത്തിലേക്ക് ആകർഷണനാകുന്നതിന് വെളിയം ഗ്രാമമാണ് കാരണമായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൽക്കട്ട തീസിസിന്റെ ഭാഗമായി ഉയർന്ന വിപ്ലവകാലത്ത് തന്റെ ഗ്രാമത്തിലെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചത് വെളിയം ഭാർഗവനായിരുന്നു. രാഷ്ട്രീയത്തിൽ സജീവമായതോടെ വെളിയം ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറ്റിൻകര വാർഡിൽ ആദ്യം ജനവിധി തേടിയത് വെളിയം ഭാർഗവനായിരുന്നു. അദ്ദേഹം തുടക്കം കുറിച്ച പാരമ്പര്യം ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടരുന്നു. ഈ ഗ്രാമത്തിന്റെ പേരിൽ തങ്ങളുടെ പ്രിയ സഖാവ് അറിയപ്പെടുന്നതിൽ ഇവർക്ക് ഇപ്പോഴും അഭിമാനമാണ്. ഈ പ്രദേശത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ പേരിൽ ഈ നാടറിയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ നാടിനെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. കൊട്ടാരക്കരയിലെ സ്കൂൾ ജീവിതത്തിലും കൊല്ലത്തെ കോളേജ് ജീവിതത്തിലും സമരത്തെ തൻ്റെ കൂടെ കൂട്ടിയ നേതാവായിരുന്നു വെളിയം. ഈ ഓർമ്മ ഈ ഗ്രാമവാസികൾക്ക് ഇപ്പോഴുമുണ്ട്. വെളിയം ഭാർഗവൻ എന്ന തങ്ങളുടെ സമരസഖാവിന്റെ ഭൗതികദേഹം ജന്മനാട്ടിൽ എത്തിക്കില്ലെന്ന പരിഭവമാണ് നാട്ടുകാർക്കുള്ളത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്റെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വെളിയം ഗ്രാമവും അദ്ദേഹം ജനിച്ചു വളർന്ന വസതിയും ശോകസാന്ദ്രമായി. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി ബന്ധുക്കളും സുഹൃത്തുക്കളും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്തിരിക്കുന്നു. വെളിയം ഭാർഗവൻ ജനിച്ചു വളർന്ന വസതിക്ക് മുന്നിൽ നിന്നും ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം യു ഷൈജു, മീഡിയ 1.